സംസ്ഥാനത്ത് നിന്ന് 26,729 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. സംസ്ഥാനത്ത് 26,729 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 119 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 25,337 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,083 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 190 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. കേരളത്തിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വികസന വിരോധത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും BJPയും ചങ്ങാതിമാരാണെന്നും മന്ത്രി വിമർശിച്ചു. കേരളം വലിയൊരു വികസന കുതിപ്പിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം പേരൂർക്കടയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമങ്ങാട് വാണ്ടാ സ്വദേശി വിനിതയാണ് മരിച്ചത്. വിനിതയുടെ മരണം കൊലപാതകമാണെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏറ്റുമാനൂർ കോട്ടയം റെയിൽപാത ഇരട്ടിപ്പിക്കൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ശബരി എക്സ്പ്രസ് നാളെ മുതൽ എറണാകുളത്ത് നിന്നും ആലപ്പുഴ വഴി തിരിച്ചുവിടും. നമ്പർ 1723 സെക്കന്ദരാബാദ് തിരുവനന്തപുരം സെൻട്രൽ ഡെയിലി ശബരി എക്സ്പ്രസ് February 14 മുതൽ 2022 March 5 വരെ വഴി തിരിച്ചുവിടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അന്തരിച്ച ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഔദ്യോഗിക ബഹുമതികളോടെ മുംബൈയിലെ ശിവാജി പാർക്കിലാണ് സംസ്കാരം നടന്നത്. അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി നിരവധി പ്രമുഖരാണ് ശിവാജി പാർക്കിൽ എത്തിയത്. ലതാ മങ്കേഷ്കറുടെ വിയോഗത്തിൽ രാജ്യത്ത് 2 ദിവസം ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ആദരസൂചകമായി ദേശീയ പതാക 2 ദിവസം പകുതി താഴ്ത്തി കെട്ടും. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. പഞ്ചാബിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചരൺജിത് സിംഗ് മത്സരിക്കും. ലുധിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പ്രവർത്തകർക്കിടയിലും സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് പാർട്ടി നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. മഹാരാഷ്ട്രയിലെ ലാട്ടൂർ ഗ്രാമത്തിൽ പ്രാദേശിക ദളിത് വിഭാഗത്തെ ഗ്രാമത്തിലെ മറ്റു വിഭാഗങ്ങൾ ബഹിഷ്കരിച്ചതായി വാർത്ത. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ദളിത് വിഭാഗത്തിലെ ജനങ്ങളെ ഗ്രാമത്തിലെ മറ്റാളുകൾ ബഹിഷ്കരിച്ചതെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസ് ഇടപെട്ടു. മദ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ആസറ് കുടിച്ച ത്രിപുര സ്വദേശിക്ക് ദാരുണാന്ത്യം. കാർത്തിക് മോഹൻ ഡെബ്ബാർമയാണ് മരിച്ചത്. മദ്യമാണെന്ന് കരുതി ഒരു കുപ്പി ആസറ് കുടിച്ച ഇയാൾ തൽക്ഷണം മരിക്കുകയായിരുന്നു. ത്രിപുരയിലെ ഖോവൈ ജില്ലയിലാണ് സംഭവം നടന്നത്. മൊറോക്കോയിലെ കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായി. റയാൻ മരിച്ചതായി മൊറോക്കൻ സർക്കാർ സ്ഥിരീകരിച്ചു. 5 ദിവസത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് കിണറിനകത്ത് നിന്ന് കുഞ്ഞിനെ പുറത്തെടുക്കാനായത്. ഒരു നാടിനെ മുഴുവൻ കാത്തിരിപ്പും സാമൂഹിക മാധ്യമങ്ങൾ സേവ് റയാൻ ക്യാമ്പയിൻ വിപുലമാക്കിയാണ് റയാൻ വിട പറഞ്ഞത്. US വീണ്ടും ഗാന്ധി പ്രതിമയ്ക്ക് നേരെ ആക്രമണം. മാൻഹട്ടനിൽ യൂണിയൻ സ്ക്വയറിലെ 8 അടി ഉയരത്തിൽ ഗാന്ധിയുടെ വെങ്കല പ്രതിമയാണ് തകർത്തത്. പ്രതിമ തകർത്തതിൽ US ഇന്ത്യൻ കോൺസുലേറ്റ് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.